വെൽക്കം ബാക്ക് അൻവേഷി ലവേഴ്സ് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് സ്ത്രീകൾക്ക് ആവശ്യമുള്ള ഒരു നാലഞ്ച് സാധനങ്ങളാണ് ഞാൻ ആദ്യം കാണിക്കുന്നത് അതിനുശേഷം കുറച്ച് ഞാൻ വാങ്ങിച്ചിട്ടുള്ള കുറച്ച് സാധനങ്ങൾ കാണിക്കാം നമ്മൾ ഡെയിലി കുർത്ത ഇടുന്നവരാണെങ്കിലും നമുക്ക് ഏത് ഡ്രസ്സ് ഇടുന്നവരാണെങ്കിലും അത്യാവശ്യം വേണ്ട എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട് ഒരുപാട് തവണ തോന്നിയിട്ടുണ്ട് അത്യാവശ്യം വേണ്ട കുറച്ച് സാധനങ്ങൾ ഞാൻ ആദ്യം കാണിക്കാം അതിനുശേഷം നമുക്ക് കുറച്ച് കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ കാണാം അപ്പോൾ എന്താണ് നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് കിടക്കാം ബൈ ദ വേ ഇത് ഞാനൊരു ഇൻസ്റ്റാഗ്രാം സ്റ്റോറിൽ നിന്നാണ് എടുത്തിരിക്കുന്നത് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം അതായത് ഒറിജിനൽ ജയ്പൂർ കുർത്തീസ് നമുക്ക് ഈ ഒരു ഇൻസ്റ്റാഗ്രാം സ്റ്റോറിൽ നിന്ന് കിട്ടും കേട്ടോ അതായത് ഒറിജിനൽ ബ്ലോക്ക് പ്രിന്റ്സ് അപ്പൊ നമുക്ക് ഫസ്റ്റ് നെക്ക് അറിയാതെ ഇറങ്ങി പോകുന്നവരാണെങ്കിലും ആദ്യമായിട്ട് ഞാൻ എന്താ കാണിക്കാൻ പോകുന്നതെന്നാണ് ഈ പറയുന്നത് കേട്ടോ കുറച്ച് നെക്ക് ഇറങ്ങി പോകുന്ന ഡ്രസ്സ് ഉള്ളവർ അല്ലെങ്കിൽ ഈവൻ നമുക്ക് എപ്പോഴെങ്കിലും മെലി ആണെങ്കിലും ഒക്കെ കുറച്ചെങ്കിലും ലൂസായി കഴിയുമ്പോൾ നമുക്ക് ഈ ക്ലീവേജിന്റെ ഈ ഒരു സ്റ്റാർട്ടിങ് കാണുന്നത് മിക്ക ആളുകൾക്കും കുറച്ചൊരു നമുക്കൊരു ഇൻസെക്യൂരിറ്റി ആണ് അല്ലെ അപ്പൊ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് ഈ ഒരു മിറക്കിൾ കമ്മി എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവമുണ്ട് ഇതാണ് അതിന്റെ ബോക്സ് ഓക്കെ സംഭവം ദേ ഇതാണ് ഇതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾ എടുത്ത് കാണിച്ചു തരാം ഇതുപോലെ മൂന്ന് കളറിൽ നമുക്ക് കിട്ടും ഈ ഒരു പാക്ക് വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്കിൻ കളർ വൈറ്റ് ആൻഡ് ബ്ലാക്ക് കിട്ടും ബ്ലാക്ക് തന്നെ ഞാൻ കാണിക്കാം എന്താന്നുള്ളത് ഓക്കെ ഇത് മൂന്നെണ്ണം നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലെ ഇതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഇങ്ങനെയുള്ള ആ ഒരു ഡീപ്പ് നെക്ക് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ബ്രായിൽ ഓ ഈ കവറിവിടെ കിടക്കട്ടെ ഈ ബ്രായിൽ കണ്ടോ ഇതിങ്ങനെ നമുക്ക് ഹുക്ക് ചെയ്യാം ഇതിങ്ങനെ നമുക്ക് ബ്രായിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഹുക്ക് ചെയ്തിട്ട് നമുക്കപ്പോൾ ഇങ്ങനെ ടൈറ്റ് ആയിട്ടിരിക്കും സോ നമുക്ക് ആ ഒരു ക്ലീവേജ് നന്നായിട്ട് കവർ ചെയ്യും ഓക്കെ ഇത് നമുക്ക് ഇങ്ങനെ ടൈറ്റ് ചെയ്ത് ഇടാം ഇതിനുള്ളതും ഇപ്പുറത്തും ഇപ്പുറത്തും ടൈറ്റ് ചെയ്ത് ഇടാം ഇണ്ട ഇവിടെയാണെങ്കിൽ നന്നായിട്ടൊരു ഇതൊക്കെ കൊടുത്തിട്ടുണ്ട് നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അടിപൊളിയാണ് സെക്കൻഡ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു ഷോർട്സ് ആണ് ഇത് സൈക്ലിംഗ് ഷോർട്സ് അല്ലെങ്കിൽ ആ സൈക്ലിംഗ് ഷോർട്സ് തന്നെയാണ് ഇതിനെ പറയുന്നത് കണ്ടോ ഇതുമാതിരി ഒരു ഷോർട്സ് നമുക്ക് എപ്പോഴും വേണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെറിയ ഡ്രസ്സൊക്കെ ഇടുകയാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ഇടാൻ പറ്റുന്ന ബെസ്റ്റ് തിങ് ആണ് ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഒരു സൈക്ലിംഗ് ഷോർട്സ് ഇത് ഇതിൻ്റെ ഇവിടെ കുറച്ച് വീതിയുള്ള എന്താ പറയണത് വീതിയുള്ള ബാൻഡ് ഉണ്ട് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് ഡബിൾ എക്സ് എൽ ആണ് അല്ല സോറി എക്സ് എൽ ആണ് ഓക്കെ ഉണ്ടോ ഇതിന്റെ മെറ്റീരിയൽ എന്താ നിങ്ങൾ കണ്ടു നോക്കിക്കോളൂ നല്ല മെറ്റീരിയൽ ആണ് ഓക്കെ മെറ്റീരിയൽ കുറച്ച് ചൂടെടുക്കുന്ന പോലെ നിങ്ങൾക്ക് ചിലപ്പോൾ ഫീൽ ചെയ്തേക്കാം അപ്പോൾ അങ്ങനെ ആയതുകൊണ്ട് ഞാൻ വേറൊരെണ്ണം ട്രൈ ചെയ്തു ഇപ്പൊ കാണിച്ചു തരാം ഇതൊരു ലിക്വിഡ് മെറ്റീരിയൽ ഞാൻ ട്രൈ ചെയ്താണ് പക്ഷേ ദ വെരി ഫസ്റ്റ് ഡേ കണ്ടോ ഈ സംഭവം കീറി പോന്നു എന്താ ഇതാണ് എന്തോ ഇത് കീറി ഇങ്ങനെ പോകുന്നു ഈ സംഭവം ഓക്കെ ഇനി അടുത്ത് ഞാൻ കാണിക്കാൻ പോകുന്നത് നമുക്ക് എവിടെയെങ്കിലും ഒന്ന് റെഡിയായി പോകുമ്പോൾ പെട്ടെന്ന് മുല്ലപ്പൂ വാങ്ങിക്കാനായിട്ട് പറ്റിയില്ലെങ്കിൽ നമുക്കിങ്ങനെ എന്താ ഇങ്ങനെ നീളമുള്ള മുല്ലപ്പൂ പ്ലാസ്റ്റിക്കിൽ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ ഇത് അതിനേക്കാളും ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സംഭവമാണിത് ഇത് കണ്ടോ ഇതാണത് ഇതിന് മണം ഉണ്ട് കേട്ടോ ഫസ്റ്റ് മണം അത്ര പോരാ ഇത് നമുക്ക് ഇങ്ങനെ ബാൻഡ് ഇടുന്ന പോലെ കണ്ടോ അത് നമുക്ക് ഇങ്ങനെ മുല്ലപ്പൂ വെക്കുന്നതിന് പകരം ഇത് അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ കണ്ടോ മറ്റേ ദൈവങ്ങളുടെ പോലെ ആയിട്ടുണ്ടല്ലേ ഞാനിപ്പോൾ ഓക്കെ അങ്ങനെ ഇടുകയാണെങ്കിൽ വളരെ ഈസിയാണ് ഇതിൻ്റെ ഇത് ഞാൻ ക്ലോസ് കാണിച്ചു തരാം പിന്നെ അതെ ഇത് നമ്മൾ ഒരെണ്ണം വാങ്ങിക്കുമ്പോൾ ഇത് രണ്ടെണ്ണം കിട്ടും ഇത് രണ്ടെണ്ണവും കൂടി നമ്മുടെ ഹെയറിലേക്ക് ഇടുകയാണെങ്കിൽ മുല്ലപ്പൂ ഇരിക്കുന്ന ആ ഒരു ഇതും കിട്ടും നമുക്കിങ്ങനെ ചുറ്റിക്കെട്ടാനുള്ള ആ ഒരു സ്ലൈഡിൻ്റെ ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഇതിങ്ങനെ എടുത്ത് ഇട്ടാൽ മതി ഓക്കെ ഇതെന്താണ് ഗജ്രാന്ന എന്തോ ആണ് പറയണത് അപ്പോൾ ഇതാണ് നമുക്ക് എന്തായാലും നമ്മുടെ കയ്യിൽ വേണ്ട വേറൊരു സാധനം ഇത് വേണമെന്ന് ഞാൻ പറയില്ല ബട്ട് എഗെയിൻ നമുക്ക് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് എന്തെങ്കിലും ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കിത് ഈ ഒരു ഓർക്കിഡിൻ്റെ ഈ ഒരു ഗജ്ര ഫ്ലവർ അതിങ്ങനെ ഇത് കെട്ടാനായിട്ടുള്ള ഇതൊക്കെയുണ്ട് ഇതും നല്ല ഭംഗിയാണ് നമ്മളിങ്ങനെ ഹെയറിൽ വെക്കുകയാണെങ്കിൽ നല്ല രസം ഉണ്ടാവും കേട്ടോ നമുക്ക് ഈ ഡ്രസ്സിൻ്റെ കൂടെ എന്തായാലും പറ്റില്ല പക്ഷേ സാരിയുടെ ഒക്കെ കൂടെ എടുക്കുകയാണെങ്കിൽ നല്ല അടിപൊളിയായിരിക്കും ഈ ഒരു സംഭവം കണ്ടോ ഇനി അടുത്ത് ഞാൻ കാണിക്കാൻ പോകുന്നത് ദാ ഈ ഒരു ക്രോപ്പ് ടോപ്പ് ആണ് ഈ ഒരു ക്രോപ്പ് ടോപ്പ് നിങ്ങൾക്ക് ഒരുപാട് കളറിൽ അവൈലബിൾ ആണ് ഇലിയൻ്റ് എന്ന് പറഞ്ഞൊരു കമ്പനിയുടെയാണ് ഈ ഒരു ക്രോപ്പ് ടോപ്പ് നിങ്ങൾ എന്തായാലും വാങ്ങിക്കണം എന്ന് പറയുന്ന കാര്യം നമ്മളിപ്പോൾ ഒരു ബ്ലൗസ് ബാറ്ററി ഓഫ് ആയി പോയി ഓക്കെ അപ്പോൾ ഈ ഇങ്ങനത്തെ ഒരു ക്രോപ്പ് ടോപ്പ് നമ്മൾ വാങ്ങിക്കുകയാണെങ്കിൽ നമുക്കിത് ക്രോപ്പ് ടോപ്പായിട്ട് ഇടാം ബ്ലൗസുമായിട്ട് ഇടാം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു വെള്ളയും ബ്ലാക്കും ഉണ്ടെങ്കിൽ അത്യാവശ്യം നല്ലതായിട്ട് നമുക്ക് സാരിയൊക്കെ ഉടുത്തുകൊണ്ട് പോകാനായിട്ട് നല്ലൊരു സംഭവമാണിത് ഇത് ഞാൻ ലാർജ് ആണ് വാങ്ങിച്ചിരിക്കുന്നത് അയ്യോ സോറി ലാർജ് അല്ല എം ആണ് വാങ്ങിച്ചിരിക്കുന്നത് ഓക്കെ ഇതെനിക്ക് പെർഫെക്റ്റ് ആണ് കേട്ടോ ഇത് കുറച്ച് സ്ട്രെച്ചബിളും ആണ് അപ്പോൾ അതുകൊണ്ട് ഇങ്ങനത്തെ ഒരു ക്രോപ്പ് ടോപ്പ് നിങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ വളരെ 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 യൂസ്ഫുൾ ആയിരിക്കും എസ്പെഷ്യലി ബ്ലാക്ക് ആൻഡ് വൈറ്റ്
നെക്സ്റ്റ് ഞാൻ ഇതിപ്പോ എല്ലാവർക്കും വേണമെന്നല്ല, വർക്ക്ഔട്ട് ചെയ്യുന്നവർക്ക് നമുക്ക് നെറ്റിയിൽ എന്താ പറയുക സ്വെറ്റ് ബാൻഡ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. അതായത് ഒരുപാട് ഇങ്ങനെ നമ്മൾ കുഞ്ഞൊക്കെ വർക്കൗട്ട് ചെയ്യുമ്പോൾ കണ്ണിലേക്കൊക്കെ വേർപ്പോവും, പിന്നെ നന്നായിട്ട് നമുക്ക് സ്വെറ്റ് അബ്സോർബ് ചെയ്യാൻ പറ്റുന്ന രണ്ട് ബാൻഡാണിത്. ഇത് നമ്മുടെ ഹൈ ക്വാളിറ്റി കമ്പനിയുടെ, ഇത് നല്ല കമ്പനിയുടെനൊക്കെ ഭയങ്കര വില വരും, പക്ഷെ ഇതിനധികം പ്രൈസ് ഇല്ല. ഉണ്ടോ, നല്ല ക്വാളിറ്റിയും ഉണ്ട്, ഇത് സ്ട്രെച്ചബിളും ആണ്. ഇതും പിന്നെ എന്താ ബ്ലാക്കും ആണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. ഇതും നല്ലതാണ് കേട്ടോ, ഇത് ഞാൻ സെക്കൻഡ് പർച്ചേസ് ആണ് ഇതിൻ്റെ. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഒരു ഹെഡ് ബാൻഡ്. ഓക്കെ, അപ്പൊ അത്രയും സാധനങ്ങളാണ് നമുക്ക് ശരിക്കും എപ്പോഴെങ്കിലുമൊക്കെ യൂസ് വേണം, യൂസ് ഉണ്ടാവും എന്നുള്ള രീതിയിൽ നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു സംഭവം. അപ്പോൾ അതിനുശേഷം ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത് ഈ ഒരു ലെഗിൻസ് ആണ്, വർക്ക്ഔട്ട് ലെഗിൻസ്. ഇത് വന്നിട്ട് ആമസോണിൻ്റെ ആണ്, ആമസോണിൻ്റെ സിമാക്റ്റീവ് എന്ന് പറയുന്ന ലെഗിൻസ് ആണിത്. ഇത് ഇതെന്ന് പറയുന്നത് ഇതിന് വില കുറവാണ്, പക്ഷേ ഇതുണ്ട് നിങ്ങൾക്ക് അധികം ഇതല്ല, സീ ത്രൂ അല്ല, നല്ലൊരു ക്വാളിറ്റി കമ്പനിയുടെ, അത് അത്യാവശ്യം ബ്രാൻഡഡ് കമ്പനിയുടെ ലെഗിൻസ് വാങ്ങിക്കുന്ന ആ ഒരു ക്വാളിറ്റി നിങ്ങൾക്ക് ഇത് കിട്ടും. പക്ഷെ ഇത് ഞാൻ കുറച്ചുകൂടി വണ്ണുണ്ടായിരുന്നപ്പോഴാണ് ഈ എക്സൽ വാങ്ങിച്ചത്. ബട്ട് ഇപ്പോൾ എൻ്റെ അത്ര വണ്ണുള്ളവർക്കാണെങ്കിൽ ലാർജ് മതിയാകും, കാരണം ഇത് സ്ട്രെച്ചബിൾ ആണ്. അത്യാവശ്യം ഇതാ ഇവിടെ ചെറിയൊരു നമ്മൾ മൊബൈലൊക്കെ ഇടാൻ പറ്റുന്ന ഒരു പോക്കറ്റ് ഉണ്ട്. പിന്നെ ആകെ ഒരു പ്രശ്നം ആയിട്ട് മീൻസ് താഴെ ഉണ്ടോ, താഴെ കുറച്ചിങ്ങനെ നെറ്റാണ്, അപ്പോൾ കുറച്ചിങ്ങനെ കാല് നമുക്ക് കാണാൻ പറ്റും എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ മുട്ടിൻ്റെ താഴെ വരെയുള്ളത്, ഇത് എനിക്കൊരു സ്റ്റൈലായിട്ടാണ് തോന്നിയത്. ചിലവർക്ക് ഇത് കംഫർട്ടബിൾ ആയിരിക്കില്ല, അത്രയേ കേട്ടോ, മുട്ടിൻ്റെ താഴെ വരെ മാത്രം. അപ്പോൾ ഇതാണ് അടുത്തത്. എൻ്റെ അടുത്ത് കുറച്ച് പേര് ചോദിച്ചായിരുന്നു ഈ ലെഗിൻസിൻ്റെ കാര്യം. അപ്പോൾ ഇതാണ്, അത്യാവശ്യം സ്ട്രെച്ചബിളും ആണ്, സോ ലാർജ് മതിയാകും. മീഡിയം ഓർ ലാർജ് ഇനഫ് ആയിരിക്കും കേട്ടോ. ഓക്കെ, കുറച്ചൊരു ലൂസ് ഫിറ്റിംഗ് വേണമെന്നുണ്ടെങ്കിൽ, ലൂസ് അല്ല ഒരു കംഫർട്ടബിൾ ഫിറ്റിംഗ് ആണെങ്കിൽ നിങ്ങൾക്ക് ലാർജും, കുറച്ച് ടൈറ്റ് ഫിറ്റിംഗ് ആണെങ്കിൽ മീഡിയവും മതിയാകും. ആൻഡ് ഫൈനലി ഞാൻ എന്താ പറയണേ വാങ്ങിച്ച ഒരു രണ്ട് മൂന്ന് ബാഗ് ഞാനിപ്പോൾ കാണിക്കാം. ഇത് കണ്ടോ, ഇത് വളരെ ഇന്നായിട്ട്, കുറേ നാളായിട്ട് വളരെ ഇന്നായിട്ടുള്ള ഒരു ബാഗാണ്. നല്ല ബാഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ക്വാളിറ്റി ഉള്ള ഒരു എന്താ പറയണേ ബാംബു ആണ് എന്ന് എനിക്ക് തോന്നുന്നു. ഇതിൻ്റെ ഒരു ബാഗാണിത്. ഇതുണ്ട്, ഇതിങ്ങനെ പിടിക്കാം. ഇത്രയാണ് അതിൻ്റെ വലിപ്പം. ഉള്ളിൽ ഇതൊന്നുമില്ല, ജസ്റ്റ് ഇങ്ങനെ ഇട്ടുകൊണ്ട് നടക്കാനേ പറ്റുള്ളൂ. ഇത് അത്യാവശ്യം സ്റ്റേഡി ആയിട്ടുള്ള ഒരു ബാഗാണ്, കണ്ടോ. ഇനി സെക്കൻഡ് ലാസ്റ്റ് ആയിട്ട് ഞാൻ കാണിക്കാൻ പോകുന്നത് ഈ ഒരു ബാഗാണ്. ഇതിൻ്റെ ഒരു കളർ കോമ്പിനേഷൻ, കുറേ കളർ കോമ്പിനേഷൻ ഉണ്ട്, ഐ മീൻ 2 or 3 കളർ കോമ്പിനേഷൻ ഉണ്ട്. ഇത് യെല്ലോയും ഒരു പീച്ചുമാണ് ഈ ഒരു കളർ കോമ്പിനേഷൻ. ഇതില്ല കേട്ടോ, ഇത് ഇവിടെ ഞാൻ ഇതാണ് കണ്ടോ, ഇങ്ങനെയാണ് ഈ ബാഗിൻ്റെ ഒരു കളർ കോമ്പിനേഷൻ കണ്ടോ. ഇത് ഇങ്ങനെ നമുക്ക് വള്ളിയും ഉണ്ട്, ഇങ്ങനെ ഇങ്ങനെ പിടിക്കുകയും ചെയ്യാം. ആ ഇത് ഇവിടെ ഇങ്ങനെ 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 ആക്കിയിട്ട് തുറക്കാം. തുറന്നു കഴിയുമ്പോഴേക്കും ഉള്ളിലിതാ ഇങ്ങനെയാണ് ഇരിക്കുന്നത് ഉണ്ടോ. ഇതിന് ചെറിയ ഇപ്പുറത്തെ ഒരു കമ്പാർട്ട്മെന്റ് ഉണ്ട്, ബാക്കിലായിട്ട് ഒരു സിപ്പ് നമുക്ക് കൊടുത്തിട്ടുണ്ട് ചില്ലറ പൈസ ഒക്കെ ഇടാനായിട്ട്. നല്ല ഒരു എന്താ പറയുന്നത് ഒരു ക്വർക്കി ആയിട്ടുള്ള ബാഗാണിത്. നിങ്ങൾക്ക് കുറച്ച് ക്വർക്കി പീസ് ഇഷ്ടമാണ്, കുറച്ച് കളർഫുൾ പീസസ് ഇഷ്ടമാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഈ ബാഗ് ഒന്ന് ട്രൈ ചെയ്യാം കേട്ടോ. ഭയങ്കര എന്താ പറയുക, നമ്മളൊരു പ്ലെയിൻ ഡ്രസ്സൊക്കെ ഇടുകയാണെങ്കിൽ അതിൻ്റെ ഒപ്പം ഈ ബാഗ് ഇടുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും. ആൻഡ് ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് ഇതിനെ ബാഗറ്റ് എന്നാണ് പറയണമെന്ന് തോന്നുന്നു. ഇപ്പം ഈ ഒരു മോഡൽ ബാഗ് കുറേ നാളായിട്ട് ഇന്നാണ്, ഞാൻ കുറച്ച് നാളായിട്ട് വാങ്ങിക്കണം എന്ന് വിചാരിക്കുന്നു. ഇതൊരു സ്ലിംഗ് ബാഗാണ് ആക്ച്വലി പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ശരിക്കും ക്രോസ് ബോഡി ആണെന്നാണ് പറയണത്, പക്ഷെ എനിക്ക് എന്തായാലും ക്രോസ് ബോഡി ഇത് എന്തായാലും ഇടാൻ പറ്റില്ല. അല്ലെങ്കിൽ അത്രയും തിന്നായിട്ടുള്ള ആളായിരിക്കണം ക്രോസ് ബോഡി ഇടാനായിട്ട്. ഇതുണ്ടോ, വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇങ്ങനെ ഷോൾഡർ ബാഗ് ഇങ്ങനെ ഇടാവുന്ന ഒരു ബാഗാണിത്. അല്ലെങ്കിൽ നമുക്ക് ചുമ്മാ അങ്ങനെ കയ്യിൽ പിടിക്കാം. നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു പാറ്റേൺ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ ഒരു ചെറിയ ലെതർ ടൈപ്പ് പാറ്റേൺ ആണ്. ഇത് ഫോൾസ് ലെതറിൻ്റെ പോലത്തെ ബാഗാണ് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ തുറന്നിട്ടില്ല ഞാൻ, ഇങ്ങനെ ഇരിക്കുകയാണ്. ഇതിൻ്റെ ഉള്ളിലാണെങ്കിലും ചെറിയൊരു കമ്പാർട്ട്മെൻ്റ്, എക്സ്ട്രാ ഒരു കമ്പാർട്ട്മെൻ്റ് പിന്നീടുണ്ട്. അത് മാത്രമേ ഉള്ളൂ കേട്ടോ. ആ പിന്നെ ഇതാ ഇവിടെയായിട്ട് കുഞ്ഞു സിബുണ്ട് ചില്ലറ ഇടാനായിട്ട്. ഇതുണ്ട്, ഇതിങ്ങനെ കാണാൻ രസമാണ് അല്ലെ, ഇങ്ങനെ ഫ്രണ്ടിൽ ഒരു ഗോൾഡൻ ഇതിങ്ങനെ വന്നിരിക്കുന്ന കാരണം നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ ഇത്രയാണ് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പൊ ആദ്യം കാണിച്ച ഒരു 4-5 പീസ് എന്തായാലും നിങ്ങൾ വാങ്ങിക്കുക, കാരണം അത് വളരെ വളരെ യൂസ്ഫുൾ ആയിരിക്കും എന്നെനിക്ക് തോന്നുന്നു. തോന്നില്ല, എന്തായാലും നല്ല യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഇത് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറന്നുപോകരുത്. അപ്പോൾ ഈ നെക്സ്റ്റ് ടൈം ഒരടിപൊളി വീഡിയോ എടുക്കാൻ വരെ എല്ലാവരും സ്റ്റേ ഹെൽത്തി, ബ്യൂട്ടിഫുൾ ആൻഡ് ബി കോൺഫിഡൻറ്റ്. ബൈ.